നമ്മളങ്ങനെ കടൽ ടണലെത്തി, രണ്ട് സൈഡിലും മഞ്ഞാട്ടോ. അറിയില്ല നമ്മൾ ഓക്കെ ആണോ അല്ലയോ നല്ലത്. മൊത്തം തണുത്ത് ഉറഞ്ഞു കിടക്കുക. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മണാലി ആട്ടോ ഉള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മൾ കസോളിൽ നിന്ന് നമ്മൾ ആ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കസോളിൽ നിന്ന് മണാലിക്ക് എത്തി. കസോളിൽ നിന്ന് മണാലിക്ക് എത്തി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടുത്തെ ഒരു ലോക്കൽ ബസ് പിടിച്ചിട്ടാണ് വന്നത്. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് മണാലിയിലെ കാഴ്ചകളായിരിക്കും. നമുക്കിവിടെ അടൽ ടണലുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ കറൻ്റ്ലി മണാലി ഇപ്പം തണുപ്പുണ്ട്, ബട്ട് മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. ഇവിടെയൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ഒരു രക്ഷ, അതായത് ഫെബ്രുവരിയിലൊക്കെ ഒരു രക്ഷയില്ലാതെ നല്ല ലെവലിൽ മഞ്ഞുണ്ടായിരുന്നു എന്നാണ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടത്. അപ്പം മഞ്ഞും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞിൻ്റെ ഇടയിൽ കൂടി ഒരു റൈഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ രണ്ട് സ്കൂട്ടർ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ. അപ്പം റെൻറ്റിന് എടുത്തു, എന്നിട്ട് അടൽ ടണൽ നമ്മൾ മുന്നേ പോയതാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് മഞ്ഞില്ലായിരുന്നു. ഈ സമയത്ത് രണ്ട് സൈഡിലും മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം അതിനും കൂടി വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ചെറിയൊരു റൈഡ് അടിക്കുന്നുണ്ട്. അപ്പം സ്നോ റൈഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സൊലാങ് വാലി വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. നോക്കാം ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും ആ കാഴ്ചകൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഓക്കെ ആരെ ആണോ എടാ, ഇതിന്റെ ബെയറിംഗ് തെറ്റടാ. എന്താ അറിയോ, എന്താ ബെയറിംഗ് പോയതാ. അത് നോക്കണ്ട, വണ്ടിയൊക്കെ അങ്ങനെ ഒക്കെ ഉണ്ടാവുക. പതുക്കെ പതുക്കെ പോട്ടോ. നമ്മളിപ്പോ അതെ ഇപ്പം നമ്മുടെ അടൽ ടണൽ സിസു ആ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ലഡാക്ക് റൈഡിൽ അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു വന്നത്, മണാലിക്ക് ഇറങ്ങിയത്. അപ്പം ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്നും എത്ര സ്നോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അടൽ ടണൽ സ്നോയിൽ കുളിച്ച് കിടക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പം നമുക്ക് പോയി നോക്കാം. ഫുള്ള് മഞ്ഞാണെന്നാണ് കേട്ടത്. രണ്ട് ദിവസം മുന്നേ ആണ് ജസ്റ്റ് അടൽ ടണൽ തുറന്നിട്ടേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നല്ല മഞ്ഞുണ്ടാവും. അപ്പം പോയി നോക്കാം. ഓക്കെ ഇതാണ് സൊലാങ് വാലി കേട്ടോ. ഫുള്ള് ക്രൗഡാണ്. അപ്പം ഇവിടുന്ന് പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബ്ലാക്ക് ഐസിനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞങ്ങൾ അവസാനം ഉണ്ടല്ലോ, അതെ ഇവിടുന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഇതൊന്നും പ്ലാനിലില്ലാത്തതാണ്. അപ്പോൾ ഈ കുതിരപ്പുറത്ത് കയറി പോകാനൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകും, ദെൻ അവിടെ നിന്നാണ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പുറത്ത് കയറാൻ സത്യം പറയാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പാവം തോന്നുന്നുണ്ട്. ഇതേ ഇവിടുന്ന് ഇവന്മാർ ഷൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, സ്നോയിൽ പോകണ്ടിരിക്കും. എടാ അങ്ങനെയാണെങ്കിൽ ഈ ഹെൽമെറ്റ് ഇവിടെ കൊടുക്കാന്ന് അറിയ ബയ്യല്ല. നമ്മളെ പ്രധാനം ഇവിടെ ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിലെത്തി ഇവിടെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. നമുക്കുള്ളത് എന്താ പറയുക, സ്കീയിങ്, പിന്നെ ആ ട്യൂബിൽ പോകുന്നത്, പിന്നെ ആ സിപ്പ് ലൈൻ. ഈ മൂന്ന് ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇതിലൊക്കെ വെള്ളം കയറി, ഐസ് കയറി.
ഗൈസ് ഇത് നോക്കി, ഫുൾ സ്നോ, രണ്ട് സൈഡിൽ മഞ്ഞാട്ടോ. സോ ഗൈസ് നമ്മളങ്ങനെ അടൽ ടണലെത്തി, അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. ഓ അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇതേ ഇതേ പോകും. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഇതേ നിൽക്കുന്നത് എവിടെയാ അറിയോ? അടൽ ടണൽ. അടൽ ടണൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു വ്യൂ കണ്ടല്ലേ, വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. അതെ ഇത് കണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടെ സുചിതാറിനെ വെയിറ്റ് ചെയ്തു. സുചിതാറിന് വന്നു ഉടനെ ഇതിലേ വഴി പോയി അടൽ ടണൽ കയറി. ഇത് ഓർക്കുണ്ടോ, ഇതൊരു നദിയായിരുന്നു കേട്ടോ, ഫ്രോസണായി. ഇതേ അവിടെയൊക്കെ തണുത്ത് ഉറഞ്ഞു കിടക്കുക. ഇവിടെ വരെ കുറച്ച് വെള്ളം കാണാം, അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൊത്തം തണുത്ത് ഉറഞ്ഞു കിടക്കുക. ഈ വഴിയായിട്ട് അങ്ങോട്ടാണ് സിസു പോകേണ്ടത്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നത് ആ വഴിയാണ് കേട്ടോ. ആ വഴി ഇങ്ങനെ കയറിയിട്ട് വന്നായിരുന്നു. ആ കാണുന്ന കണ്ടോ, അതാണ് റോത്താങ് പാസ്. ഇപ്പം റോത്താങ് പാസ്സിൽ പോകാൻ പറ്റില്ല. റോത്താങ് പാസ്സിൽ അറൗണ്ട് 30 അടി, അതായത് 30 ഫീറ്റ് ലെവലിൽ മഞ്ഞ് ഉണ്ട് എന്നാണ് പറയാൻ പറ്റിയത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടില്ല. ഇത് തന്നെ ഒരു 2 ദിവസമായിട്ടുള്ളൂ തുറന്നിട്ട്. അപ്പം ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ പോകാം കേട്ടോ.